ജീവകാരുണ്യ മേഖലയ്ക്ക് വേറിട്ട ആശയവുമായി വ്യത്യസ്തമാവുകയാണ് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന വാട്സപ്പ് കൂട്ടായ്മ. രോഗിയും നിർദ്ധനയുമായ യുവതിക്ക് പുതുജീവിതം നൽകി മാതൃകയായി 68 പേർ അടങ്ങിയ സംഘം. സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ പലപ്പോഴും ആർഭാടത്തിനും ആഘോഷത്തിനുമാകുമ്പോൾ വേറിട്ടൊരു ആശയവുമായി മുന്നിട്ടിറങ്ങുകയാണ് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. 68 പേരടങ്ങിയ ഈ ഗ്രൂപ്പിന്റെ കാരുണ്യത്തിൽ കൊടുവള്ളി ഉളിയാടൻകുന്ന് വീട്ടിൽ സജനയ്ക്ക് തിരിച്ചു കിട്ടിയത് പുതുജീവിതമാണ്. 8 മാസങ്ങൾക്ക് മുൻപാണ് സജനയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തളരുന്നത്. ചികിത്സയ്ക്കും നിത്യവൃത്തിക്കുമായി ഈ കുടുംബം പലരെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നിർധനരായ കുടുംബം ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് ചികിത്സാ ചിലവിനുള്ള പണം കണ്ടെത്തിയത്. ഭീമമായ തുകയായതിനാൽ പിന്നീട് വായ്പ തിരിച്ചടയ്ക്കാനും സാധിച്ചില്ല. ഇതോടെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തി. ഈ സാഹചര്യത്തിലാണ് ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IPA വാട്സപ്പ് കൂട്ടായ്മ സഹായഹസ്തവുമായി രംഗത്തെത്തുന്നത്. കൂട്ടായ്മയുടെ സഹായം കൊണ്ട് സജനയുടെ വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കി വായ്പ തിരിച്ചടച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ AK ഫൈസൽ, മെഹ്റൂഫ് മണലുടി, ജലീൽ, ദിലീപ് ആർ പൂവത്തിൽ എന്നിവരാണ് സജനയ്ക്ക് 3,08,000 രൂപയുടെ ചെക്ക് കൈമാറിയത്. വരും തലമുറ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാക്കണമെന്ന് IPA ഗ്രൂപ്പ് മെമ്പർമാർ പറയുന്നു. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇവരെ സജിനൻ്റെ ഒരു കേസ് വന്ന സമയത്ത് അവരെ വീട് ഒരു ജപ്തി ഭീഷണിയിലാണ്, ജപ്തി ചെയ്യുമെന്നുള്ള ഒരു വിവരം കിട്ടിയ സമയത്താണ് നമ്മളിങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവരും 5,000, 10,000 വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IPA വാട്സപ്പ് ഗ്രൂപ്പ് ബിസിനസ് കൂട്ടായ്മ കൂടിയാണ്. ബിസിനസ് പ്രൊമോട്ടിംഗ്, കാവ്യ കലാഭിരുചികളും പങ്കുവെക്കപ്പെടുന്ന ഇവിടം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉറവിടം കൂടിയാണ്. ഇനിയും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുടെ സമൂഹത്തിനു കൂടി മാതൃകയാകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.